ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ചിക്കൻ മൊമോസും കോഴി താളിച്ചതും എങ്ങനെയുണ്ടാക്കാമെന്ന് കാണിക്കാണ്ടായിരുന്നു നാളെ അവർക്കുണ്ടോ കറി എങ്ങനെയുണ്ട് മോമോസ് മോമോസ് ഇന്ന് നമ്മൾ മൊഹറം നോമ്പ് നോറ്റപ്പോഴായിരുന്നു ഉണ്ടാക്കിയിരുന്നത് മൊമോസ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ ചിക്കൻ താളിച്ചതും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ചിക്കൻ താളിച്ചത് നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേക്കായിരിക്കും സംഭവം അടിപൊളി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മൊമോസിൻ്റെ റെസിപ്പി നോക്കാം മൊമോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനേക്കാവശ്യമായിട്ടുള്ള ഇപ്പോൾ കുറച്ച് പെരും ജീരകം കുറച്ച് വലിയ ജീരകവും പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് എരിവിനായിട്ട് ചീരാമുളകാണ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഹെൽത്തി ആവാനായിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ഒക്കെയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ ഈ ഒരു സമയത്തിന് നമ്മൾ മല്ലിയില പുതിനീനയിലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ചെറുനാരങ്ങ നീര് ഒഴിച്ച് സോയാ സോസ് ഒഴിച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് എന്താ പറയുക അരച്ചെടുക്കുക എന്ന് തന്നെ പറയാം അപ്പോൾ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ട് ഒന്ന് ഒരു പാത്രത്തിലേക്കിട്ട് കുറച്ച് സമയൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതേ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ നമ്മൾ ഫുഡ് പ്രോസസ്സറിലേക്ക് തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദ കൂടി കുഴച്ചെടുക്കുകയാണ് അപ്പോൾ മൈദ കുഴക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആവാനായിട്ട് മൈദയിലേക്ക് ആദ്യം സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുക പിന്നെ നമ്മൾ നമ്മളതിലേക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പം ഞാൻ ഫുഡ് പ്രോസസ്സറിൽ ചെയ്യണത് അത്ര നല്ല എന്താ പറയുക പെട്ടെന്ന് തന്നെ പണിയും കഴിയും നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനിത് ഇപ്പോഴാണ് കേട്ടോ ശരിക്കും അതിലേക്കുള്ള ഇലകളൊക്കെ ചിക്കൻ്റെ ഇതിലേക്കുള്ള ഇലകളൊക്കെ അരച്ച് ചേർത്തത് അപ്പോൾ ഞാനത് രണ്ടും ഇട വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ താളിപ്പ് ഉണ്ടാക്കാം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഉള്ളിയാണ് ഇതൊക്കെ തക്കാളി തൊടേണ്ട ആവശ്യമേ ഇല്ല ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പോൾ എനിക്ക് ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കടുക് കറിവേപ്പില പൊട്ടിച്ച ശേഷം നമ്മൾ ഉളുവയും പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഞാൻ രണ്ട് സവാള അതുപോലെ തന്നെ കുറച്ച് കുറച്ച് തോനായിട്ട് തന്നെ ചെറിയുള്ളി എടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ അപ്പോൾ രണ്ട് ഉള്ളികളും ഇട്ട് ഒന്ന് വഴറ്റിയ ശേഷം നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് ഇതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ഇതേപോലെ ചിക്കനുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും ഈ ഒരു സമയമാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ചുകൂടെ മുളക് പൊടിയും മുളക് പൊടിയല്ലെട്ടോ കുരുമുളക് പൊടിയും മഞ്ഞൾ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് വേവിക്കാം അപ്പോൾ സാധാ കോഴിക്കറി പോലെ തന്നെ രണ്ട് പീസിലൊണ്ട് അത് വെന്ത് കിട്ടും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ മൊമോസ് തയ്യാറാക്കുകയാണ് പതിനെട്ട് നേരത്തെ കുഴച്ചുവെച്ച മാവ് ഇതേതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ വാങ്ങിക്കുന്ന മൊമോസിനേക്കാൾ കുറച്ചും വലുതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഒന്നുമില്ല നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കാനൊക്കെ സുഖമാണെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതായാലും മൊമോസ് ഇതേതുപോലെ മടക്കുന്നതാണ് എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയത് നന്നായിട്ട് പൂരിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുത്ത ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ജസ്റ്റ് ഹാഫ് ആക്കിയിട്ട് മടക്കുക ദൻ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഇത് സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ഇതുപോലെയാണ് മിക്കവാറും ചെയ്യാറുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് ഷേപ്പിലൊക്കെ ആക്കിയിട്ട് നമ്മൾ മൊമോസൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം അപ്പോൾ അവിയാണ് വേവിച്ചെടുക്കുന്നത് അത് നമുക്ക് എണ്ണയിൽ ഫ്രൈഡ് മൊമോസും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കോഴി താളിച്ചത് ഇതുപോലെയാണ് ഉണ്ടാവുക വെള്ളമായിട്ടാണ് ഉണ്ടാവുക പക്ഷേ പത്തിരിക്ക് പൊറോട്ടയ്ക്ക് ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ് എന്താ പറയുക ഒരു സൂപ്പൊക്കെ പോലെ ഉണ്ടാവും അത് തക്കാളി മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനുള്ളത് തയ്യാറെടുപ്പിലാണ് സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആണെങ്കിൽ നമ്മൾ മൊമോസ് മാത്രം അടുപ്പിലായിരുന്നു കേട്ടോ അത് നമ്മൾ ചിക്കൻ വേവിക്കാത്തതല്ല അപ്പോൾ കുറച്ച് അധികം സമയം പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ വേവിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാൻ സമയത്താണ് നമ്മൾ മൊമോസ് വെന്ത് കിട്ടിയിരുന്നത് അപ്പോൾ അത് ഇതിൽ എടുത്തു വെക്കുന്നതിലൊന്നും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല അപ്പോൾ ഏതായാലും നോമ്പൊക്കെ ഉഷാറായിട്ട് രണ്ടും കഴിഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും നോൽക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു ഒന്നും നടന്നില്ല അപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ മൊഹർറം ഒമ്പതിൻ്റെ കഥകൾ കിട്ടോ പത്ത് നോൽക്കണമെന്ന് മക്കളോട് ചോദിച്ചപ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഒരാൾക്ക് അവൾക്ക് രണ്ടാമത്തെ ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ മറ്റുള്ള നോക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് നോമ്പും രണ്ടാളും നോക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നമ്മുടെ ചിക്കൻ താളിച്ചതും ചിക്കൻ മൊമോസും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ നമ്മളൊരു ചിക്കൻ താളിച്ചതെന്ന് വെച്ചാൽ ശരിക്കും എൻ്റെപ്പാൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിപ്പം ഉണ്ടാക്കി തന്നിട്ടാണ് ആദ്യമായിട്ടിത് കഴിച്ചത് പക്ഷേ ഇന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയുക ഇഷ്ടപ്പെട്ട കറികളിൽപ്പെട്ട ഒരു കറി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോഴത്തേക്കും നമ്മുടെ മൊമോസ് തയ്ക്കിയൊരു സമയമായപ്പോഴത്തേക്കാണ് അതായത് നോമ്പ് തുറക്കുന്നതിൻ്റെ രണ്ട് മൂന്ന് മിനിറ്റ് മുന്നേ ആണ് മൊമോസ് റെഡി ആയിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് ഒന്നും ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല ഏതെങ്കിലും റെസിപ്പി സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കുക താങ്ക്സ് ഫു വാച്ചിങ് ബൈ ബൈ